ആമസിയായിരിക്കുക, സ്തുതിയായിരിക്കട്ടെ. അല്ലേ ലൂയ. എൻ്റെ പ്രിയമുള്ള അച്ഛന്മാരെ, സിസ്റ്റർമാരെ, പ്രിയപ്പെട്ട മാതാക്കന്മാരെ, സഹോദര സഹോദരന്മാരെ, യുവജനങ്ങളെ, പിന്നെ ആരാ ഇപ്പം നിങ്ങൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കാണും അല്ലേ. എന്നാ പിന്നെ കുഞ്ഞുങ്ങളെ, അല്ലേ ലൂയ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇങ്ങനെ വലിയ സന്തോഷമാണ് നിങ്ങളെ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കാൻ. ഞാൻ ഓർക്കുകയാണ് എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ച്. കഴിഞ്ഞ ദിവസം ഞാൻ മൂവാറ്റുപുഴ സി എം ഐ അച്ഛന്മാരുടെ ധ്യാനം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോരുന്ന വഴിക്ക് ഒരു അച്ഛന്മാരുടെ വേറൊരു കോൺഗ്രഷനുണ്ട്, അച്ഛന്മാരുടെ മോനസ്ട്രിയിൽ അവിടെ ആശ്രമത്തിൽ കയറി ഞാൻ നോക്കാം. അവിടെ ഒരു പ്രായമുള്ള മൂന്ന് അച്ഛന്മാർ എല്ലാ ദിവസവും ഒരുമിച്ചിരുന്ന് ഈ ചെറിയ ടോക്ക് കേട്ട് അവരവരുടെ സന്തോഷമായി കറിയിച്ച് ഞാൻ ഓർക്കുക. പിന്നെ എല്ലാ ദിവസവും ഇനി എന്താ അച്ഛന്മാരെ സംബോധന ചെയ്യണം അല്ലേ ലൂയ. പ്രമുഖ സഹോദരി, വലിയൊരു കുടുംബാന്തരീക്ഷമാണ്, ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥനയാണ്, കർത്താവ് പ്രത്യേകം ഇടപെടും. പ്രമുഖ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പ്രത്യേകം വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ SSLC പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ വരികയാണ്. പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അവർക്ക് വേണ്ടി പ്രത്യേകം ഒരു ആശീർവാദം നൽകി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അല്ലേ. ഒരു നന്മ അറിഞ്ഞൊരു ചില അർത്ഥം മനസ്സിലാക്കി കാഴ്ചവെക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേ. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് ഐശ്വര്യം സ്ഥിരമാകാൻ എന്നുള്ളതാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിന്റെ 10 അതിന്റെ ബി ഭാഗവും പിന്നെ 15 തുടക്കവും അതിന് വെളിപ്പെടുത്തുകയാണ്. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും നിങ്ങളിൽ ആരുണ്ട്? അവന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. സുന്ദര വചനമാണ്. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പാപം ചെയ്യാനായിട്ടുള്ള എല്ലാ വിധത്തിൽ മദ്യപിക്കാനോ പുകവലിക്കാനോ അശുദ്ധ പാപം ചെയ്യാനോ അങ്ങനത്തെ എല്ലാ കഴിവുമുണ്ട്. പണമുണ്ട്, കുടിക്കൊക്കെ എല്ലാ കഴിവുമുണ്ട്. പിന്നെ സാധ്യതയുണ്ട്, പാപത്തിന് സാധ്യത വേണമെന്ന് വെച്ചാൽ അങ്ങനെ എല്ലാ സാധ്യതയുണ്ട്, പാപത്തിന് എല്ലാ. പക്ഷേ വേണ്ടാന്ന് വെച്ചു. അതാണ് പാപം ചെയ്യാൻ കഴിവുമുണ്ട്, സാധ്യതയുണ്ട്, കഴിവുമുണ്ട്, സാധ്യതയുണ്ട് എൻ്റെ സഹോദരി. എന്നിട്ടും വേണ്ട എന്ന് വെച്ചാൽ ഈശോ പറയണം, അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. എന്റെ സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ ഐശ്വര്യം എന്ന് പറയുന്ന പുതിയ നിയമത്തിൽ വേണേൽ അഭിഷേകം എന്ന് കൂടെ വേണേൽ വ്യാഖ്യാനിക്കാം. അവൻ്റെ അഭിഷേകം സ്ഥിരമായിരിക്കും, അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. അതുതന്നെ എൻ്റെ സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പല പാപത്തിൻ്റെ സാഹചര്യങ്ങളും സാധ്യതകൾ വരുമ്പോൾ നമ്മൾ ഐശ്വര്യത്തെ കാണും, മറ്റു വാക്ക് പറഞ്ഞാൽ അഭിഷേകത്തെ കാണും, എന്നിട്ട് അതങ്ങോട്ട് വേണ്ടാന്ന് വെക്കണം. അപ്പോൾ സ്ഥിരമായിട്ട് നിൽക്കും എൻ്റെ സഹോദരങ്ങൾ, സ്ഥിരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വചനശുശ്രൂഷകളിൽ ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരും നല്ല സ്ഥിരമായിട്ട് ഐശ്വര്യത്തിനും അഭിഷേകത്തിനും നിലനിൽക്കണമെന്നാണ് അല്ലേ. ഇപ്പോൾ പൂർവ്വ ജോസഫിൻ്റെ കാര്യം നോക്കുക, സാധ്യതയുണ്ട്. പൊത്തിഫാറിൻ്റെ ഭാര്യ പാപം ചെയ്യിക്കാൻ പ്രേരിപ്പിച്ചു, സാധ്യതയുണ്ട്, കഴിവുമുണ്ട്, പക്ഷേ വേണ്ടാന്ന് വെച്ചു. അവൻ്റെ ഐശ്വര്യ അഭിഷേകം സ്ഥിരമായില്ലേ. കറുത്ത വൃത്തി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹാലലൂയ, ഹാലലൂയ. കർത്താവായ ദൈവമെന്ന വചനം കേൾക്കുന്ന കർത്താവേ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുക. പാപം ചെയ്യാൻ കഴിവും സാധ്യതയുണ്ടായിട്ടും വേണ്ടാന്ന് വെക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതിന് നന്ദി പറയുന്നു. ഞങ്ങൾ ഇതിനകത്ത് സ്ഥിരപ്പെട്ട് തരണമേ. ഇനി ഇങ്ങനത്തെ സാഹചര്യം വേണ്ടി വചനം ഓർത്ത് വേണ്ടാന്ന് വെച്ച് കയറിപ്പോകാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കർത്താവ് ദൈവം, പ്രത്യേകിച്ച് SSLC പരീക്ഷ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, ബാക്കി വിവിധ പരീക്ഷകൾക്ക് ഒരുങ്ങി അവരെല്ലാം പ്രത്യേകം അനുഗ്രഹിക്കുക. അവരിലേക്ക് ജ്ഞാനം നിറയട്ടെ, അവരിലേക്ക് ഓർമ്മശക്തി നിറയട്ടെ, ബുദ്ധി തെളിയട്ടെ. കർത്താവ് ദൈവമേ, അവിടെ നിന്നാണ് പഠിപ്പിക്കുന്നത്, ശ്രേയസാർജിപ്പിക്കുന്നതും ദൈവകൃപ നിറയട്ടെ. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ പ്രത്യേകം ആശീർവദിക്കുന്നു. കർത്താവ് പഠന തടസ്സങ്ങൾ ഈശ്വരനാമത്തിൽ നീങ്ങിപ്പോകട്ടെ. പരീക്ഷാ സമയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ തടസ്സങ്ങളും ഈശ്വരനാമത്തിൽ ബന്ധിക്കുന്നു, വിട്ടുമാറട്ടെ. വലിയ ദൈവകൃപ, വലിയ വിശ്വാസം, ഈശ്വരനാമത്തിൽ ശക്തിയുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.